8 years back ആണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. അന്ന് 37 വർഷമായിട്ടെങ്കിലും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിശാലമായിട്ട് പറഞ്ഞാൽ മീൻസ് ഇനോ ഒരിടത്ത് തന്നെ ഒന്നുമല്ല. ഐ എം ഓൾവേസ് ഐ സ്റ്റാർട്ടഡ് മൈ ഗോസ്പൽ വർക്ക് ആസ് എ സ്ട്രീറ്റ് പ്രീച്ചർ. ഐ യൂസ് ടു പ്രീച്ച് ഇൻ സ്ട്രീറ്റ്സ്. 37 വർഷമായിട്ട് ഞാൻ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇവാഞ്ചലിസം എന്ന് പറയുന്ന ഒരു വലിയൊരു പാഷനായിട്ട് തന്നെ ചർച്ചസിലുണ്ടായിരുന്നു. ഈവൻ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ചർച്ചസ് എപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്ന ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന കാര്യം സുവിശേഷീകരണം എന്നുള്ളതാണ്. പെന്തിക്കോസ്റ്റലിസം, പെന്തിക്കോസ്ത് പ്രസ്ഥാനം, പ്രസ്ഥാനം എന്ന് പറയണ്ട, പെന്തിക്കോസ്ത് ആത്മാവിനെ പ്രാപിച്ച സമയം മുതൽ അപ്പോസ്തല പ്രവൃത്തികളിൽ മാത്രമല്ല ഈ ആധുനിക കാലയളവിലും പെന്തിക്കോസ്ത് അനുഭവം പ്രാപിച്ചപ്പോൾ അവരാദ്യം പരിശ്രമിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിക്കാൻ മാത്രമൊന്നുമല്ല, അവർ ആദ്യം തന്നെ പരിശ്രമിച്ചത് എങ്ങനെയും ദൈവത്തിൻ്റെ സന്ദേശം, കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും എത്തിക്കണമെന്നുള്ളതായിരുന്നു. എത്തിക്കണം. അതുകൊണ്ടാണ് കുക്സായ്പ് ഒക്കെ 1912 കുക്സായ്പ് ആദ്യം കേരളത്തിലേക്ക് വരുന്നത്. 1912, അതിന് മുമ്പ് ജോർജ് ബർഗ് എന്ന് പറയുന്നൊരു സായിപ്പാണ് ഇവിടെ പെന്തിക്കോസ് സന്ദേശവുമായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഒരു ക്യാമ്പ് മീറ്റിങ്ങിൽ വെച്ച് ബാംഗ്ലൂർ എന്ന ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരക്കി ജോർജ് ബർഗ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുക്സായിപ്പ്, കൊച്ചു സായിപ്പ് എന്നുള്ള പേരിലാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. കുക്സായിപ്പ് എന്നുള്ള ഓഫ്കോഴ്സ് ഇസ് നെയിം വാസ്, പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇന്നോളം പെന്തിക്കോസ്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ആളുകളുടെ എല്ലാം ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് സുവിശേഷീകരണമായിരുന്നു. പക്ഷേ കുറച്ചു കാലമായിട്ട് നമ്മളുടെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ആരാധനയായിട്ടുണ്ട്. ആരാധന മോശമൊന്നുമല്ല, നല്ല കാര്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ ഐ യൂസ് ടു സേ ചില കാര്യങ്ങൾ, ദർ ആർ സംതിങ് ദാറ്റ് വി ക്യാൻ ഡു ഇൻ ദിസ് വേൾഡ് ആൻഡ് ഓൾസോ ഇൻ ഹെവൻ, ദർ ആർ സംതിങ് ദാറ്റ് വി ക്യാൻ ഡു ഹിയർ വിച്ച് വി കനോട്ട് ഡു ഇൻ ഹെവൻ. ചില കാര്യങ്ങൾ നമുക്ക് ഭൂമിയിലും സ്വർഗത്തിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ഭൂമിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ പാട്ട് പാടാം, കൈയടിച്ച് പാട്ട് പാടാം, അത് സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് പാട്ട് പാടാം. നമുക്കിവിടെ ആരാധിക്കാം, അത് സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ആരാധിക്കാം. പക്ഷേ സ്വർഗത്തിൽ ചെന്ന് നമ്മൾക്ക് ഒരാൾക്ക് ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഡു യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ട്രാക്സ് ഇൻ ഹെവൻ? സ്വർഗത്തിൽ ചെന്ന ആർക്കെങ്കിലും ട്രാക്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ചെന്ന ആർക്കെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ചെന്ന് ആർക്കെങ്കിലും ആശുപത്രി വിസിറ്റ് ചെയ്ത് രോഗികളുടെ കൂടെ അല്പം സമയം ചെലവഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ പോയി പ്രസംഗിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് പ്രസംഗം ചെല്ലെങ്കിൽ ഉറക്കം വരത്തില്ല, അപ്പോൾ അവർ സ്വർഗത്തിൽ ചെന്ന് എന്തോ ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് സ്വർഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഭൂമിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം സ്വർഗത്തിലും ഭൂമിയിലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഭൂമിയിൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ആയിരിക്കണം നമ്മളുടെ എംഫസിസ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാരും പാട്ട് പാടരുതെന്നോ ആരാധിക്കരുതെന്നോ ഒന്നുമല്ല പറഞ്ഞത്, പക്ഷേ വാട്ട് ഈസ് ദി എംഫസിസ് ഓഫ് ദ ചർച്ച്? ഇക്കാര്യമാണ് ഒരു 6 മന്ത്സ് ബാക്ക് ഞാൻ ശ്രീലങ്കയിലായിരുന്ന സമയത്ത് കർത്താവിനോട് വളരെ സ്പെസിഫിക്കായിട്ട് സംസാരിച്ചൊരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ 37 ഇയേഴ്സായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കോളേജിൽ നിന്ന് അന്ന് ദെൻ ആഫ്റ്റർ സം ടൈം വി സ്റ്റാർട്ടഡ് ICPF. ഐ വാസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ICPF. ICPF തുടങ്ങിയ സമയത്തും അതിന് മുമ്പും അതിന് ശേഷവും കഴിവുള്ളിടത്തോളം യങ്സ്റ്റേഴ്സിനെ എല്ലാം കൂട്ടി ഗ്രാമങ്ങളിലും ടൗണുകളിലും കടൽത്തീരങ്ങളിലുമൊക്കെ പോയി ഗോസ്പൽ ടീം, പേരൊന്നും ഇട്ടിട്ടൊന്നുമല്ല,
വി യൂസ് ടു ഗോ ട്രാവൽ വീടുകൾ കയറി ഇറങ്ങുകയും ഞാൻ ഓർക്കുന്നുണ്ട്. കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലും മലയോരങ്ങളിലും എല്ലാം ഞാൻ ഈ കോളേജ് സ്റ്റുഡൻസിനെ കൂട്ടിക്കൊണ്ട് നടന്ന് അല്ലെങ്കിൽ ചെന്ന് താമസിച്ച് ട്രാക്ട് കൊടുക്കുകയും പരസ്യങ്ങൾ നടത്തുകയും പ്രസംഗിക്കുകയും അവിടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സഭകളുമുണ്ട്. അതന്നത്തെ ഒരു പാഷനായിരുന്നു അത്. എന്നാൽ 25 വർഷം മുമ്പ് എൻ്റെ, ഞാനെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പറയുന്നത്, ഒരു 25 വർഷം മുമ്പ് എൻ്റെ കാര്യത്തിൽ തന്നെ എംഫസിസിനൊരു ചേഞ്ച് ഉണ്ടായി. അപ്പം അവിടെ തൊട്ടാണല്ലോ തുടങ്ങേണ്ടത്. അത് ദൈവം പറഞ്ഞതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ മഹാകരുണയാൽ. ആകപ്പാടെ ഉള്ള ഒരു ബോസ്റ്റിംഗ്, ഐ വാസ് ഓൾവേസ് ഒബീഡിയൻറ്റ് ടു ദി ഹെവൻലി വിഷൻ എന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. അല്ലാതെ വേറെ ഒരു കാര്യത്തിലും എനിക്ക് ബോസ്റ്റ് ചെയ്യാനില്ല. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അത്ര വലിയ മടിയൊന്നുമില്ല. വലിയ ചോദ്യമൊന്നും ചോദിക്കാതെ കർത്താവ് എന്തോ പറഞ്ഞാലും ഒരു കാര്യവും നോക്കാതെ ചെയ്യാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ദൈവകൃപയാണ്. അല്ലാതെ അത് ഞാനങ്ങനെ ഒരു ഡയറിങ് പാർട്ടിയുമായിട്ടൊന്നുമല്ല, എനിക്ക് അത്രയ്ക്ക് വലിയ ധൈര്യമുള്ളതൊന്നുമല്ല. പക്ഷേ കർത്താവ് ആ രീതിയിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഗോഡ്സ് ഗ്രേസ്. സോ 25 ഇയേഴ്സ് ബാക്ക് നമ്മളുടെ സഭകളിലേക്ക് വേദപുസ്തകത്തിനത്ര യോജിക്കാത്ത നിലയിലുള്ള ഉപദേശങ്ങളും, നമ്മുടെ സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് നമ്മുടെ മലയാള സഭകൾ മാത്രമല്ല, കുറേ വർഷങ്ങളായിട്ട് ലോകത്തിലെ പ്രത്യേകിച്ച് ബന്ധുക്കൾ സഭകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പോലെ എന്താണ്, ഓൾവേസ് ഈ ആളുകൾക്കുള്ള യുനോ ഡിസ്റ്റോർട്ടിങ് ദ ബൈബിൾ, വേദപുസ്തകത്തെ വ്യതിചലിപ്പിച്ച് അല്ലെങ്കിൽ ദൈവവചനത്തോട് മായം കലർത്തി, വാട്ടറിങ്, മായം കലർത്തുക മാത്രമല്ല ചില സമയത്ത് നേരെ ഡിസ്റ്റോർട്ട് ചെയ്ത് ആളുകൾ പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും അതിനകത്ത് ആളുകൾ കൂടുതൽ ആകൃഷ്ടരാകുകയും ചെയ്യുന്നതായ ഒരു പശ്ചാത്തലം 25 വർഷം മുമ്പ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വേദനയായി. ഞാൻ ദൈവസന്നിധിയിൽ, ഞാൻ വേദപുസ്തകം കൊണ്ട് വിശ്വാസത്തിൽ വന്ന ആളാണ്. അതായത് വേറെ എനിക്ക് രോഗസൗഖ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ കർത്താവിനെ അറിയുന്നത് വലിയ രോഗസൗഖ്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ പിന്നെ ഈ രോഗികളുടെ സൗഖ്യമാക്കുന്ന ഈ കർത്താവിനെ തന്നെ ഞാൻ പിൻപറ്റിക്കളയും എന്നൊന്ന് ചിന്തിച്ചൊന്നും ഞാൻ വന്നൊന്നുമല്ല. ഞാൻ വിശ്വാസി വന്നത് എനിക്ക് കടം കയറി, കടം എന്ന് പറയുന്നൊരു വലിയൊരു പ്രശ്നമാണിതെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടം വാങ്ങിച്ചിട്ട് ഓർക്കുന്ന പോലുമില്ല. അതുകൊണ്ട് കടം മാറാൻ വേണ്ടി അല്ല ഞാൻ വിശ്വാസത്തിൽ വന്നത്. പക്ഷേ കർത്താവ്, ഒരാൾ കടക്കാരനാണെങ്കിൽ കർത്താവ് സഹായിക്കും, ഒരാൾ രോഗിയാണെങ്കിൽ കർത്താവ് സൗഖ്യമാക്കും. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആളുകൾ സൗഖ്യമാകുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് ഞാനൊരു രോഗിയായിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കടക്കാരനായിരുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ എലമെൻസ് കൊണ്ടോ ഒന്നുമല്ല ഞാൻ വന്നത്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്, ഞാനൊരു പെന്തിക്കോസ്ത് മീറ്റിങ്ങിൽ ആദ്യം ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് മീറ്റിംഗ് ഐ അറ്റൻഡ് പെന്തിക്കോസ്റ്റൽ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ഇവരുടെ ഇടയ്ക്ക് ദൈവമുണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് ഐ എം എ സിന്നർ. ഞാൻ അവിടെ നിന്ന് എണീറ്റ് പുറത്ത് പോയി കരയായിരുന്നു. നീ അവിടെ ഇരുന്ന് കരയാനുള്ളതാണെങ്കിലുമുണ്ട്, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവിൽ. അതാരും എന്നോട് പ്രസംഗിച്ചിട്ടൊന്നുമല്ല, നീ ഒരു പാപിയാണെന്ന് കൈ ചൂണ്ടി പറഞ്ഞിട്ടൊന്നുമല്ല. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ പുറത്തു പോയി കരഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും സഭ എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ ഒരു പാപി കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇനി മേലാൽ ഞാൻ എങ്ങും പോകത്തില്ല, ഈ സഭയിൽ തന്നെ വരുമെന്നല്ല ആദ്യം അവൻ പറയേണ്ടത്. അയ്യോ, എനിക്കിനി ഇവിടെ കയറാനേ വയ്യ, എൻ്റെ അനുഭവം അതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഇരിക്കുന്നവരെല്ലാം വിശുദ്ധരായ ആളുകളും ഞാൻ ഒരുത്തൻ മാത്രം പാപിയും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നത്. ദാറ്റ്സ് എ ഫാക്ട്, അതൊരു ഫാക്റ്റാണ്, ഞാൻ ചിന്ത ഒരു തോന്നലല്ല. സോ ഐ വെൻറ്റ് ഔട്ട്സൈഡ്, ഐ ക്രൈഡ്, ഐ കെയിം ബാക്ക്. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ, എനിക്കറിയാം, എനിക്ക് നേരത്തെ പരിചയമുള്ള ആളുകളൊന്നുമല്ല, അവരോട് ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൺ, എനിക്ക് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, വൈ കാൻ്റ് യു ജസ്റ്റ് റീഡ് ബൈബിൾ, വി ഹാവ് സീൻ ദാറ്റ് യു ആർ റീഡിങ് എ ലോട്ട് ഓഫ് ബുക്സ്. ഞങ്ങളുടെ വീട്ടിൽ അവർ വന്നപ്പോൾ കണ്ട, ഞാൻ കുറച്ച് പുസ്തകം വായിക്കുന്നത് കണ്ടോണ്ട് അവർ പറഞ്ഞു, സാജു ഒത്തിരി പുസ്തകം വായിക്കുന്നൊക്കെ ഞങ്ങൾ കണ്ടല്ലോ, ആ ഒരു നല്ല സീലോടുകൂടെ എന്തുകൊണ്ട് വേദോസം വായിച്ചുകൂടാ. ഐ ടുക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. 2.5 മാസം കൊണ്ട് ഞാൻ വേദോസം മുഴുവൻ വായിച്ചു കൃത്തു എന്നുള്ളതല്ല, ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, എനിക്ക് പേടിയായിരുന്നു. കാര്യം ഒരു ടീനേജ് പയ്യൻ 24 മണിക്കൂർ വേദോസം വായിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ അപ്പനും അമ്മയും എന്നായിരിക്കും പറയുന്നത്, തലയ്ക്ക് വരാൻ വിളിച്ചെന്നാൽ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ മദറോ വല്ലതും വന്ന് പാലും കൊണ്ടോ വല്ലതും വന്ന് കൊട്ടുകോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേദോസം എടുത്ത് മാറ്റി വെച്ചിട്ട് മാസിക എടുത്ത് വായിക്കുമായിരുന്നു. കാര്യം അവർ കാണണ്ട വേദോസം വായിക്കുന്നത്, ഇന്ന് പിള്ളേരെ നേരെ തിരിച്ച് ചെയ്യും.
വായിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റി ചിലപ്പം വേദോസം എടുത്ത് വെക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ രൂപാന്തരപ്പെടുത്തിയത് ഈ ദൈവവചനമാണ്. ഇത് 38 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. ഇന്നും എനിക്ക് വേദോസത്തോടുള്ള പാഷൻ മാറിയിട്ടില്ല, ഇന്നും എനിക്കിത് മടുത്തിട്ടില്ല. എനിക്ക് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നത് പലപ്പോഴും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇത് മടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് പോയിട്ടില്ല. സോ ദാറ്റ് മച്ച് ലവ് ഐ ഹാവ് വിത്ത് ദ ബൈബിൾ. അപ്പോൾ അതുകൊണ്ട് വേദവസത്തെ ഒരാൾ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചിലപ്പം ആളുകൾ പറയുന്നത് ഇയാൾ ഭയങ്കര ഷാർപ്പാണ്, സംസാരിക്കുന്നതിനൊരു മയം വേണ്ടേ, ഇക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ പാവമാണ് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലാതെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും അത്രയ്ക്ക് കുഴപ്പമൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് യുനോ ഐ ഡോണ്ട് ടോക്ക് വെരി ഷാർപ്പ് ആൻഡ് ഓൾ, ബട്ട് യുനോ വെൻ സംബഡി ഈസ് ഡിസ്റ്റോർട്ടിങ് ദ സ്ക്രിപ്റ്റേഴ്സ് ഐ ഫീൽ ഇറ്റ് ഇസ് സംതിങ് വി നീഡ് ടു ബി യുനോ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു. സോ 25 years ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ആസ്കിങ് പീപ്പിൾ. 25 വർഷമായിട്ട് ഞാൻ ആളുകളോട് വേദപുസ്തകത്തിനനുസരിച്ചുള്ള ജീവിതം ജീവിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വാസ് മൈ പാഷൻ. പക്ഷേ അടുത്ത സമയത്തുണ്ടായ ഒരു ദൈവം ഇടപെട്ടൊരു കാര്യമാണ്, സഭ സുവിശേഷീകരണത്തിൽ നിന്ന് ഓൾമോസ്റ്റ് പിൻവലിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ്, മേ ബി ദർ ആർ ക്രൂസൈഡ്സ് ആൻഡ് ഓൾ, ഐ ഡോണ്ട് നോ. പക്ഷേ ഒരു ക്രൂസൈഡിലൊക്കെ എത്ര പേരാണ് അവിശ്വാസികൾ കടന്നു വരുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ മീറ്റിങ്ങിന് ആൾ വരാനാ, വരട്ടെ, നല്ല കാര്യം. പക്ഷേ നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ഡിസ്റ്റോർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞു ഗോ ആൻഡ് പ്രീച്ച്, പോയി നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സുവിശേഷം പറയുക. നമ്മൾ പറയുന്നത് വരിക അനുഗ്രഹം പ്രാപിക്കുക എന്നാണ്. കം ആൻഡ് ബി ബ്ലെസ്ഡ്, ഇറ്റ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് വാട്ട് ജീസസ് സെയ്ഡ്. അതുകൊണ്ട് ഞാൻ ശ്രീലങ്കയിൽ, ശ്രീലങ്ക എനിക്ക് ആരും അറിയാൻ വയ്യാതെ ഞാൻ പോയതാണ്. ഗോഡ് വോണ്ടഡ് മീ ടു ബി ദെയർ ടു പ്രേ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. ഒരാളെ അറിയാൻ വയ്യാതെ ഹോട്ടൽ ബുക്ക് ചെയ്ത് പോയതാണ്, ഒരാളെ പോലും പരിചയമില്ലാതെ പോയതാണ്. പക്ഷേ ഇപ്പം അടുത്താഴ്ച ഞാൻ പിന്നെയും പോവുകയാണ്, മാർച്ച് 30 ഐ എം ഗോയിങ് അഗെയിൻ. ഇപ്പോൾ പോകുന്നത് അങ്ങനെയല്ല, ദൈവം, ഗോഡ് ഹാസ് ഓപ്പൺഡ് എ ലോട്ട് ഓഫ് വേസ് ഫോർ മീ എമംഗ് ദ സിംഗളീസ് ആൻഡ് ഓൾസോ ദ ടമിലിയൻ പീപ്പിൾ. ഞാൻ ദൈവം വഴി തുറക്കുന്നുണ്ട്, പക്ഷേ ദൈവം വഴി തുറന്നു കഴിഞ്ഞിട്ടല്ല ഞാൻ പോയതല്ലെങ്കിൽ ഇനോ ദൈവം വഴി തുറന്നിട്ടല്ല ഞാൻ പോയത്. ദൈവനോട് പോകാൻ പറഞ്ഞാൽ ഞാൻ പോയി, ദാറ്റ്സ് ഓൾ. ഒരാളെ അറിയാൻ വയ്യാതെ പോയി. പക്ഷേ ഇന്നിപ്പോൾ ദർ ആർ പീപ്പിൾ ആർ ദയർ ടു റിസീവ് മീ. ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ പ്രാർത്ഥനയിൽ, വെൻ ഐ വാസ് ഇൻ പ്രയർ, യു നോ, ഗോഡ് വാസ് ടോക്കിംഗ് വെരി സ്പെസിഫിക്കലി അബൌട്ട് ദ നീഡ് ഫോർ എംഫസൈസിങ് ഓർ എൻകറേജിങ് ദ ചർച്ച് ഫോർ ഇവാഞ്ചലിസം. അത് ചെറിയ രീതിയിലുള്ളതല്ല. ചെറിയ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ, പറയുന്ന വാക്കിനെ തെറ്റിദ്ധരിക്കരുത്, ചെറിയ രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ, ഈ ഐ എം നോട്ട് ഫോർ മാസ് ഇവാഞ്ചലിസം ആൻഡ് ഓൾ. ഞാൻ പറഞ്ഞ ചെറിയ രീതിയിൽ ഉദ്ദേശിച്ചത് ഒന്നോ രണ്ടോ പേരോ ചെയ്യുന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പറഞ്ഞ വാക്കിനകത്ത് നിങ്ങൾ തിരുത്തിരിക്കരുത്, അത് ഒന്നോ രണ്ടോ പേരോ ചെയ്യുന്ന കാര്യമായിട്ടല്ല. ഗാഡ് സ്പെസിഫിക്കലി ആസ്ക് ഈച്ച് ചൈൽഡ് ഓഫ് ഗാഡ്, എല്ലാ വിശ്വാസികളും സുവിശേഷീകരണം എന്നത് അവരുടെ ജീവിത ലക്ഷ്യമാക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയൊരു പ്രശ്നം, നമ്മളിപ്പം എപ്പിസ്കോപ്പലിസം, എന്താണ് എപ്പിസ്കോപ്പലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? അപ്പോൾ നമ്മൾ അത് പാപ്പായിസമാണ്, അത് പുരോഹിതന്മാർ, നമുക്കിവിടെ ഐമേനിയില്ല, തിരുമേനിയില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ അത് നമ്മൾ പറയുന്നതെല്ലാം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വാസികളുടെ പൗരോഹിത്യം ട്രൂ. പക്ഷേ ഈ വർത്തമാനം പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഐമേനികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ലേ പീപ്പിൾ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ, ഞാനിപ്പം നിങ്ങളെന്ന് പറയുന്നത് ദയവായിട്ട് ക്ഷമിക്കുക, ഞാനൊന്ന് സ്പെസിഫിക്കായിട്ട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൽ എപ്പിസ്കോപ്പസി എങ്ങനെയാണ് കടന്നുകൂടിയിരിക്കുന്നത്? എപ്പിസ്കോപ്പസിയുടെ വിപരീത ഫലം ഉണ്ടായിരിക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസികൾ ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷം ദൈവം എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിനു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കർത്താവ് ഒരു കുടുംബത്തെ തന്നിട്ടുണ്ട്, ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ നോക്കി നടത്താനായിട്ട് കർത്താവ് എന്നെ ഒരു ജോലി തന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ ഞാൻ മനംമര്യാദയ്ക്ക് മനംമര്യാദയ്ക്ക് നന്നായിട്ട് നോക്കി നടത്തണം. പിന്നെ വലിയ തെറ്റുകളൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പാപങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആരാധനയ്ക്ക് പോവുകയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യണം. പിന്നെ അപ്പം സുവിശേഷീകരണം അല്ല, അത് ഞങ്ങളൊരു പാസ്റ്ററെ ആക്കിയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ രണ്ടുമൂന്ന് ഇവാഞ്ചലിസ്റ്റുകളെ ആക്കിയിട്ടുണ്ട്. എൻ്റെ ദശാംശത്തിൻ്റെ ഒരു അംശം ഞാനതിന് വേണ്ടി, ദശാംശം മാറ്റി വെച്ചിട്ടില്ല പലരും, എൻ്റെ ദശാംശത്തിൻ്റെ ഒരംശം ഞാനതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് എപ്പിസ്കോപ്പസി. അല്ലാതെ എപ്പിസ്കോപ്പസി എന്ന് പറയുന്നത് പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നതും വിശ്വാസികൾ അവിടെ ഇരിക്കുന്നതുമല്ല. പലപ്പോഴും ആളുകളുടെ ഇടയിൽ ഉണ്ട് ഓ പാസ്റ്റർമാരെല്ലാം സ്റ്റേജിൽ ഇരിക്കുന്നത്, ഞങ്ങളൊക്കെ
താഴെ ഇരിക്കുന്നു. എനിക്ക് എവിടെ ഇരുന്നാലും ഒരുപോലെ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാമത്, ആരെവിടെ ഇരുന്നാലും ഒരുപോലെ ഉള്ളൂ. ഇതൊന്നും അല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ സ്റ്റേജും മറ്റേ നമ്മുടെ ഒന്നുമില്ല, നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ വിശ്വാസികളുടെ മനസ്സിലാണ് എപ്പിസ്കോപ്പസ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം, കാരണം വിശ്വാസികൾ ചിന്തിക്കുന്നു സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പിൻ്റെ ജോലിയാണ്. ഞങ്ങളുടെ ജോലി ജോലി ചെയ്യുക, പണമുണ്ടാക്കുക. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ബ്രദറെ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയും പണമുണ്ടാക്കുക, അത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുക, പിന്നെ ദൈവസഭയിൽ വന്ന് ആരാധിക്കുക. ഒരു പരിധിവരെ ഇത് ദൈവദൂഷണമാണ്. കാരണം നമ്മളെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ യേശു കർത്താവിൻ്റെ സാക്ഷിയാവാൻ മനസ്സില്ലാതെ ഞാൻ കുറച്ച് കാശ് കൊടുത്തേക്കാമെന്ന് പറയുന്നത് ദൈവത്തോട് ചെയ്യുന്ന ക്രൂരതയല്ലാതെ എന്താ? എനിക്കത് കൂടുതൽ മനസ്സിലാകുന്നില്ല. ഇഫ് യു ആർ എ ട്രൂ ചൈൽഡ് ഓഫ് ഗാഡ്, നിങ്ങളുടെ യഥാർത്ഥ ദൈവവൈദനാണെങ്കിൽ നിങ്ങൾ സാക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും. സാക്ഷിക്കാത്ത ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അവൻ്റെ അപ്പനെക്കുറിച്ച് അവന് ബോധ്യമുണ്ടോ എന്ന് നമ്മൾ രണ്ടുവട്ടം ആലോചിച്ച് നോക്കണം. സോ ദാറ്റ് ഈസ് ദി എംഫസിസ് ഗാഡ് വാസ് ആസ്കിംഗ് മീ ടു ഗിവ് ടു ദ ചർച്ച്, എംഫസൈസ് ദാറ്റ് ഈച്ച് പേഴ്സൺ ഈസ് എ വിറ്റ്നസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ നാളെ ബൈബിൾ കോളേജ് പോകണമെന്നോ പഠിക്കണമെന്നോ ജോലി നിർത്തണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ജോലി ചെയ്യരുതെന്നുമല്ല, ജോലി ചെയ്യുന്നതിന് ഞാൻ ആരും എതിര് പറയുന്നില്ല. ആര് ജോലി ചെയ്യുന്നതിനകത്തും എനിക്ക് സമയമുള്ള ആര് ജോലി ചെയ്യുന്നതിനകത്തും എനിക്ക് സന്തോഷമുള്ളൂ, എനിബഡി. ബട്ട് സുവിശേഷീകരണം എന്ന ആ പ്രഥമ ലക്ഷ്യം വിട്ട് മറ്റെന്തിലേക്ക്, ആരാധന ഉൾപ്പെടെ, അതായത് പലപ്പോഴും ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത് മോശം കാര്യത്തിലേക്കല്ല നല്ല കാര്യത്തിലേക്കാണ്. ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത് പലപ്പോഴും മോശം കാര്യത്തിലേക്കല്ല നല്ല കാര്യത്തിലേക്കാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കിയേ, സാത്താൻ നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെ ബിസി ആക്കുന്നത് കള്ളു കുടിപ്പിച്ചുകൊണ്ടായിരിക്കത്തില്ല, കൂടുതൽ ജോലി തന്നുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, ജോലി ചെയ്യുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ദൈവത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട സമയം, പ്രാർത്ഥനയ്ക്കും സുവിശേഷീകരണത്തിനും വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സമയം ജോലി ചെയ്യാനായിട്ട് സാത്താൻ ആവശ്യപ്പെട്ടാൽ, പറ്റില്ല സാത്താനെ, എനിക്ക് എൻ്റെ പ്രാഥമികമായ ചുമതല കർത്താവിൻ്റെ സാക്ഷിയാവുകയാണ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള വിശ്വാസികളെ ഇന്ന് മഷി, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ മഷി ഇട്ട് നോക്കണം. വൈ? ആഫ്റ്റർ ഓൾ ഞാൻ ജോലി ചെയ്ത് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കി, കുറച്ചുകൂടെ കർത്താവിന് കൊടുത്തേക്കാം. ആർക്ക് വേണം നിൻ്റെ പൈസ? ഗാഡ് നീഡ്സ് യു. ദൈവത്തിന് ആവശ്യമുള്ള നിങ്ങളെ ഓരോരുത്തരെയുമാണ്. അതെവിടെ? എല്ലായിടത്തും. ഖത്തറിലും വേണം. ഖത്തറിൽ ആരും സാക്ഷിയാകേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അയ്യോ പ്രസറെ, നിങ്ങൾക്കൊന്ന് പറഞ്ഞാച്ചൊക്കെ പോയാൽ മതി എന്ന് പറയുമായിരിക്കും. എന്താ സംഭവിക്കണം? കഴുത്ത് കിട്ടുമോ? എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് സുവിശേഷം പറഞ്ഞാൽ എന്നെ കഴുത്ത് കിട്ടുമോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ടും ഇല്ലെന്ന് പറയണം, അവൻ നരകത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലെങ്കിൽ ദെൻ യു ആർ എ സെൽഫിഷ് പേഴ്സൺ. യു ആർ സോ സെൽഫിഷ്. ദാറ്റ്സ് വെയർ സ്പിരിച്വാലിറ്റിയുടെ ആ ആദിമ അവസ്ഥയിലേക്കുള്ള ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം, ചരിത്രത്തിലെ ഏത് സ്ഥലത്താണ്, വേദപുസ്തകത്തിലും ചരിത്രത്തിലുമുള്ള ഏത് സ്ഥലത്താണ് സ്മൂത്തായിട്ടുള്ള സുവിശേഷീകരണം നടന്നിട്ടുള്ളത്? എങ്ങുമില്ല. എല്ലാവരും ജീവൻ പണയം വെച്ചാണ് സുവിശേഷം അറിയിച്ചിട്ടുള്ളത്, എല്ലാവരും. നമ്മൾ കുറച്ച് എക്സ്ക്യൂസസ് പറയുന്നതേ ഉള്ളൂ. വഴി നിന്ന് പ്രസംഗിക്കണമെന്നോ മറ്റൊന്നും ഞാൻ പറയുന്നില്ല. അയൽവക്കത്തെ ഫ്ലാറ്റിലുള്ള ആളിനോട്, നിങ്ങളുടെ മലയാളിയായ സുഹൃത്തിനോടെങ്കിലും നിങ്ങൾ സുവിശേഷം പറ, ബാക്കിയുള്ളത് പോട്ടെ, പോട്ടെന്ന് ഞാൻ പറയത്തില്ല, അത് ഞാൻ ഒരു എന്തോ ഇത് പറയുന്നതാണ്. ഇവിടെ എത്രയോ ബംഗാളികൾ, എത്രയോ ഇന്ത്യക്കാർ, എത്രയോ ആഫ്രിക്കൻസ്, എത്രയോ ആളുകൾ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, എത്രയോ ആളുകൾ അവർ നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു കാര്യം, അതാണ് ഞാൻ പറഞ്ഞത് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് അറിയാം, ഒരു പ്രയാസമില്ലാത്തത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച വന്നിവിടെ നിന്ന് ആരാധിക്കുന്നതുകൊണ്ടാണ്. അല്ലെ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് എന്നെക്കുറിച്ച് ഖത്തറിൽ എന്ത് ഉദ്ദേശിക്കുന്നു ബ്രദറെ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്ത്? എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ വന്ന് ആരാധിക്കുന്നുണ്ട്. ആരാധിക്കാനാണ് ഇന്ത്യ ഇരുന്ന പറയുന്നത്? ആരാധിക്കാൻ മാത്രമാണ് ഭൂമിയിൽ എന്തിനാണ് ഇരിക്കുന്നത്? ദാറ്റ് ഇസ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദൈവം നിങ്ങളെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ വന്ന പ്രവാചകന്മാരെല്ലാം പറയും, എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ആരാധിക്കാൻ വേണ്ടി ബ്രദറെ എന്നൊക്കെ പറയും. ആരാ പറഞ്ഞത് ഈ വിഷയം?
എന്തടിസ്ഥാനത്തിലായി പറയുന്നത്? എന്തടിസ്ഥാനത്തിൽ ആരാധിച്ചോണം? ഇല്ലെങ്കിൽ ദൈവം അടിക്കും. ആരടിക്കും? ആ ദൈവം എന്തൊരു ദൈവമാണ് ആരാധിച്ചില്ലെങ്കിൽ അടിക്കുന്ന ദൈവം? എൻ്റെ പിള്ളേർ എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ, ഞാനിവിടെ പറയുക, എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഈ കവളിലും ഈ കവളിലും ഓരോ ഉമ്മ തന്നോളാം, ഇല്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കും ഞാൻ എന്ന് പറഞ്ഞാണോ പിള്ളേർ ഉമ്മ തരുന്നത്? വൈ വി വർഷിപ്പ് ഗാഡ്? ദൈവത്തോടുള്ള ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ ജീവാർപ്പണമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ടാകാൻ പാടില്ല. ആരാധിക്കുക, അല്പസമയം ആരാധിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ വെറും മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും ആരാധിക്കാനൊന്നും പറ്റത്തില്ല. ആരാധിക്കണമെങ്കിൽ ആദ്യം സ്നേഹം ഉണ്ടാകണം. ഇഫ് യു ട്രൂലി ലവ് ജീസസ്, യു വിൽ വർഷിപ്പ് ഹിം. ഐ വർഷിപ്പ് ദ ലോർഡ് ബിക്കോസ് ഹീ ഈസ് വർത്തി ടു ബി വർഷിപ്പ്. എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആരാധിക്കാതിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തു, പക്ഷേ ഇല്ല, എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ യേശുവിൻ്റെ മുന്നിൽ എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് സംതിങ് ഡിഫറൻറ്റ്. പക്ഷേ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഭൂമിയിലാക്കിയിരുന്നതെങ്കിൽ ഭൂമിയിലാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം വല്ല കാറ് പിടിച്ച് മരിക്കുകയോ വല്ലതും ചെയ്തായിരുന്നെങ്കിൽ നേരെ സ്വർഗ്ഗത്തിൽ പോയാൽ മുഴുവൻ സമയം ആരാധിക്കാം കേട്ടോ. ഇവിടെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റോർഷൻസ് ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് ഗാഡ് വോണ്ട്സ് യു ടു ബി ഹിയർ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. വാട്ട് ഇസ് ഇറ്റ്? യു നീഡ് ടു ബി എ വിറ്റ്നസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു വിശ്വാസിയാകാൻ വേണ്ടി, കർത്താവിൻ്റെ വെറുതെ ഒരു വിശ്വാസിയായിട്ടിരിക്കാൻ വേണ്ടിയല്ല, ഒരു ഒരു സാക്ഷിയാകുവാൻ വേണ്ടി. നീഡ് ടു ബി എ വിറ്റ്നസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വിറ്റ്നസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. ഒറ്റ വാക്യം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഫസ്റ്റ് കൊരിന്ത്യ ചാപ്റ്റർ 9:16. മതി. സി, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മളെല്ലാം വായിക്കുന്ന വാക്യമാണ്. ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന. അതായത് വെൻ ഐ പ്രീച്ച് ഗോസ്പൽ ഐ ഹാവ് നോ ഗ്രൗണ്ട് ഫോർ ബോസ്റ്റിംഗ് ബിക്കോസ് ഐ പ്രീച്ച്. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇവിടുത്തെ ഒരു ഒരു ചോദ്യം, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് തോന്നുന്നു? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇന്ന് രാത്രി എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം അതാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കെന്ത് തോന്നുന്നു? നമ്മളെല്ലാം പറയുമ്പോൾ പറയുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്കെന്ത് തോന്നുന്ന. നമ്മൾ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമല്ലേ? എവിടെങ്കിലും ആരോടെങ്കിലും ഒരു സുവിശേഷം പറയാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. അത് വേണമെങ്കിൽ സുവിശേഷം പറഞ്ഞതിൻ്റെ പത്തരട്ടി നമ്മൾ പറഞ്ഞ കാര്യം പറയും. ബിക്കോസ് വി ബോസ്റ്റ് അബൌട്ട് ഇറ്റ്. ആ ദൈവകൃപയാൽ ചിലരോട് സുവിശേഷം പറയുവാൻ. What is the ground of boasting? There is no ground of boasting. Paul parayana, there is nothing. Nee cheyendra oru karyam cheyidittu endu parayanaanu. Ippa njan ippa nammal ippa ivide traffic rule thettichu kaniyal odane thanne namukku ticket kittunu alle? Traffic rule thettichu kaniyal fine kittunu, right? Appa nammal ippa endengilo oru 1000 riyalo allengi 5000 riyalo okke vare okke namukku fine kittunu. Appa ചെറിയ കാര്യങ്ങൾ, നമുക്ക് ചെറിയ കാര്യം തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് തെറ്റിച്ചാൽ ഉടനെ നമുക്ക് ഫൈനുണ്ട്. എന്നാൽ ഖത്തറിലോ ഇന്ത്യയിലോ ലോകത്തിലെവിടെങ്കിലും ഏതെങ്കിലും ഒരു പോലീസുകാരൻ സ്ഥിരമായി എല്ലാ ട്രാഫിക് റൂളും അനുസരിച്ച് നടക്കുന്ന ഒരാളെ വിളിച്ചിട്ട് മോനെ നീ നന്നായിട്ട് ട്രാഫിക് റൂൾ കൊടുക്കാൻ അനുസരിക്കുന്നതിന് 500 രൂപ നിൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ജസ്റ്റ് മൈ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നോക്കുകയായിരുന്നു നീ ഒരു ഞാൻ നന്നായിട്ട് അനുസരിക്കുന്നില്ല എന്നാൽ ഒരു 500 രൂപയാൽ നിനക്കിരിക്കട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? യു ആർ സപ്പോസ് ടു ഒബേ ദ ട്രാഫിക് റൂൾസ്. അതിനകത്ത് ഞാൻ ട്രാഫിക് റൂൾ അനുസരിക്കുന്നുള്ളതിനകത്ത് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല. തെറ്റിക്കുമ്പോഴാണ് ശിക്ഷ ഉണ്ടാകുന്നത്, പക്ഷേ അനുസരിച്ചത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ഇല്ല. നമ്മുടെ എന്തോ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ്. ദർ ഇസ് നത്തിങ്. അത് തന്നെ ഒരു വലിയ പ്രോബ്ലമാണ്. ഓക്കെ, രണ്ട്, സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നിർബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് സുവിശേഷം എന്താണ്, വാട്ട് യു സേ, പറയാനുള്ള വലിയൊരു കൽപ്പന എൻ്റെ മേൽ കിടക്കുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. എന്താ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്താ ഇറ്റ്സ് എ ഗ്രേറ്റ്
മാത്യു ചാപ്റ്റർ 28:18-20 വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഗോയി ആൻഡ് പ്രീച്ച് ഗോസ്പെൽ ടു ഓൾ ദ നേഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ശരിയായ നിലയിൽ ഈ നിർബന്ധം എന്ന് ചോദിച്ചാൽ, കൽപ്പനയുടെ നിർബന്ധമാണോ എന്നുള്ളതാണ്. സം ടൈംസ് വി തിങ്ക്, ബ്രദറെ സുവിശേഷം പറയണം കാര്യം, സുവിശേഷം പറയാൻ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൽപ്പനയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഓൾവേസ് എ ബേർഡൻ ഫ്രം ഔട്ട്സൈഡ്. പക്ഷേ പോള് ഇവിടെ പറയുന്നത് സെക്കൻഡ് കൊരിന്ത്യൻസിൽ അതിൻ്റെ ചാപ്റ്റർ 5 വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 12, ഞങ്ങൾ പിന്നെയും ഞങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് ഞങ്ങൾ പ്രശംസിക്കുന്നത് ഉത്തരം പറയുവാൻ ഞങ്ങൾ പ്രശംസിപ്പാൻ ഞങ്ങൾക്ക്. വേഴ്സ് 13, ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എങ്കിൽ നിങ്ങൾക്കുമാകുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. സി, എന്താണ് സുവിശേഷം പറയാൻ എന്നെ നിർബന്ധിക്കുന്നത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. കൽപ്പനയല്ല, എന്താണ് ക്രിസ്തുവിൻ്റെ, ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് ആസ് ബിക്കോസ് വി ദസ് ജഡ്ജ് ദാറ്റ് വി വൺ ഡൈഡ് ഫോർ ഓൾ. അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല, പക്ഷേ ഞാനത് പറയുന്നത് എന്താണ് നമ്മളെ സുവിശേഷം പറയാനായിട്ട് നിർബന്ധിക്കുന്നത്? ഇറ്റ് ഈസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? സുവിശേഷം അറിയിക്കുന്നത്. എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹം? എൻ്റെ സ്നേഹമല്ല, എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം. നമ്മൾ വെൻ വി ആക്സെപ്റ്റ് ജീസസ്, യു നോ വാട്ട് ഹാപ്പൻസ്, നമ്മൾ കർത്താവിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മുടേത് മൊത്തമായിട്ട് ഇല്ലാതെയാവുകയാണ്. നമ്മുടെ ചില കാര്യങ്ങൾ ഇല്ലാതാവുകയും ചില കാര്യങ്ങൾ ഉണ്ടാവുകയുമല്ല. ഈവൻ നാളത്തെ ഗുഡ് ന്യൂസിന് വേണ്ടിയുള്ള ആർട്ടുകൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പകൽ. അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കർത്താവ് നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു, നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ, അവൻ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇറ്റ് വാസ് എ സ്ട്രൈക്കിംഗ് പോയിൻ്റ് ഫോർ മീ. നമ്മെ, നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ പാപങ്ങളെ കർത്താവ് കഴുകുന്നതാണ്. എൻ്റെ പാപങ്ങളെയല്ല, എന്തിനാണ് കഴുകിയിരിക്കുന്നത്? എന്നെ. അതിനകത്ത് പാപവും അല്ലാത്തതും എല്ലാം. നമ്മൾ കുളിക്കുമ്പോഴത്തേക്ക് സാധാരണ നമ്മുടെ കൈയ്യലിച്ചില്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പാടോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചു, കൈ ഇങ്ങനെ നമ്മൾ കഴുകുമായിരിക്കും. പക്ഷെ കുളിക്കുമ്പം നമ്മൾ എന്താണ്, എവിടെയെങ്കിലും ചെളിയുള്ളവരെ മാത്രമാണോ കഴുകുന്നത്? ആണോ? അല്ല, ഹോൾ വാഷിംഗ് ആണ്, ടോട്ടലായിട്ടുള്ള വാഷിംഗ് ആണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുള്ളത് നിങ്ങൾക്ക്. ഇതേപോലെ തന്നെ വെൻ ജീസസ് വാഷസ് അസ് വിത്ത് ഹിസ് ബ്ലഡ്, അവൻ നമ്മുടെ പാപങ്ങളെ തന്നെയല്ല, നമ്മുടെ നീതിയെയും കഴുകിയിരിക്കുകയാണ്, നമ്മുടെ നന്മയെയും തിന്മയെയും കഴുകിയിരിക്കുകയാണ്. നമ്മൾ ടോട്ടലായിട്ട് അവൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ പിന്നീട് നമുക്ക് നമ്മുടെ നന്മയും പോലുമില്ല, നമ്മുടെ തിന്മയെയും നമ്മുടെ പാപങ്ങളെയും നമ്മുടെ നന്മയെയും അവൻ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ടോട്ടലി വി ആർ വാഷ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ്, അതുകൊണ്ട് വി ആർ കവേർഡ് ബൈ ജീസസ്. പിന്നെ എനിക്ക് എൻ്റെ ഒന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം എൻ്റെ തിന്മകളെ മാറ്റി എൻ്റെ നന്മകളെ അവിടെ നിർത്തിയെന്ന, നമ്മുടെ ഏത് നന്മ പ്രവൃത്തികളും കറപുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ട് മാനുഷിക നന്മ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ആൻ ഓൾഡ് തിങ്. പണ്ട് US ഈ സിവിൽ വാർ ഉണ്ടായ സമയത്ത് റിബല്യസ് ഗ്രൂപ്പ് കറൻസി അടിച്ചിരുന്നു. റിബല്യസ് ഗ്രൂപ്പിൻ്റെ കറൻസിയും ഗവൺമെൻറ്റിൻ്റെ കറൻസിയും ഉണ്ട്. ഒടുവിൽ യുദ്ധം തീർന്ന സമയത്ത് എല്ലാവർക്കും പാർഡൺ നോട്ട് കൊടുത്തു, എല്ലാവരെയും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം അതിനുശേഷം നമ്മൾ ടാക്സ് പേ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് റിബല്യസ് ഗവൺമെൻറ് അടിച്ച കറൻസി കൊണ്ട്, റിബല്യൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കറൻസി കൊണ്ട് ടാക്സ് അടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നന്മയുമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ചെയ്യുന്നത്. കർത്താവേ, ഞാൻ ഇച്ചിരി തിന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ എൻ്റെ കുറച്ച് നന്മയുണ്ട്, എന്നാൽ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് പറ്റത്തില്ല. ബിക്കോസ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. പഴയതെന്ന് പറയുമ്പോൾ പഴയ തിന്മ മാത്രമല്ല, പഴയ നന്മയും എല്ലാം കഴിഞ്ഞുപോയി. ഇനി ക്രിസ്തുവേ ഉള്ളൂ.
സോ എൻ്റെ പഴയ സ്നേഹവും കഴിഞ്ഞുപോയി. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ദ ഹ്യൂമൻ ലവ്, വി ഹാവ് ഹ്യൂമൻ ലവ്, വി ഹാവ് ഡിവൈൻ ലവ്. സ്നേഹമെന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, ആണോ? എല്ലാവർക്കും ഇല്ലേ സ്നേഹം? പക്ഷേ വൺസ് യു ആർ ഇൻ ക്രൈസ്റ്റ്, പിന്നെ നമുക്കുള്ളത് നമ്മുടെ പഴയ സ്നേഹമല്ല, ഹ്യൂമൻ ലവ് അല്ല. എന്താണുള്ളത്? ഇറ്റ്സ് ഗോഡ്ലി ലവ്, ബിക്കോസ് വി ആർ കവേർഡ് വിത്ത് ജീസസ്. വി ആർ എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയാണ്. ആ ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ എന്നിൽ ഇപ്പോഴും ഒഴുകുന്നത് എൻ്റെ സ്നേഹമല്ല, ആരുടെ സ്നേഹമാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം. എങ്ങനെയായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം? When I was going to hell, ഞാൻ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹം? ഞാൻ എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയത്? ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. When I was dying and when I was heading towards hell, ഞാൻ ഗുഡ് ന്യൂസിലെ ഒരു ആർട്ടിക്കിളിനകത്ത് ഇതിനെക്കുറിച്ച് ഒരിക്കൽ എഴുതിയായിരുന്നു. ഒരു ചെറിയ സ്റ്റോറിയാണ്, സ്റ്റോറി സംതിങ് യുനോ, വളരെ തണുത്ത ഒരു സ്ഥലത്ത്, ഇറ്റ് വാസ് സോ കോൾഡ്. ഒരു ഒരു സൈക്കിൾ റിപ്പയറിങ് നടത്തുന്ന ഒരു ചെറുക്കൻ, ഒരു ബോയ്, അവൻ ഈ സൈക്കിൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറെ ആരുമില്ല, കാര്യം തണുത്ത പ്രഭാതത്തിൽ ആർക്കും അവിടെ നടക്കാനും പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ്. ഒരു ചായക്കടയുണ്ട്, ആരെങ്കിലും പോവുകയാണെങ്കിൽ ചായ കുടിച്ചിട്ടൊക്കെ, ചായ കുടിച്ചാലും പോകാൻ പറ്റുള്ളൂ, കാര്യം ദേ കെ നോട്ട് വാക്ക്. നല്ല വാം ക്ലോസ് എല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആൻഡ് ഹി വാസ് വർക്കിംഗ് വിത്ത് എന്നാ ഓവർ കോട്ടും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു കടത്തിനെ കിടന്ന് ഉറങ്ങിയതായിരിക്കണം ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു ഒത്തിരി പ്രായമുള്ള മനുഷ്യൻ. ഹി ഡസന്റ് ഹാവ് പ്രോപ്പർ ക്ലോത്തിങ്, മീൻസ് പ്രോപ്പർ ക്ലോത്തിങ് മീൻസ് യുനോ വാം ക്ലോസ് ആൻഡ് ഓൾ. ആൻഡ് ഹി വാസ് ഷിവറിങ്, ഇവൻ ഇങ്ങനെ വിറച്ച് വിറച്ചിട്ട് താഴെ വീഴുമോ എന്ന് പേടിച്ച് കരിയൻ കടത്തിനായിരിക്കും കിടന്നത്. ആൻഡ് ഹി ഈസ് എബൌട്ട് ടു ഡൈ. ഇവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, മോനെ ഞാനിപ്പോൾ ചാകും, ഒരു ചായക്കാശ് തരാമോ? അയാൾ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ചാകും ഇപ്പം, ഒരു ചായക്കാശ് തരാമോ? ഇവൻ പറഞ്ഞു, മുതലാളി വന്നിട്ടില്ല, മോനെ ഞാൻ ചാകുമെന്നാ തോന്നുന്നത്. അയ്യോ, അവൻ പെതിയെ പെതിയെ നടന്ന് വയസ്സൻ നടന്ന് കടന്നു പോയി. അയാൾ നടന്നു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സൈക്കിൾ റിക്ഷ സൈക്കിൾ തന്നാക്കുന്ന അവൻ നോക്കിയപ്പോൾ ഇയാൾ വേച്ച് വഴിയിൽ കിടക്കുകയാണ്. പെട്ടെന്ന് ഈ യുവാവിൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്തത്? ഒരു ചായക്കാശ് കൊടുക്കാനായിട്ട് മുതലാളി പറഞ്ഞ കാര്യമുണ്ടോ? അതെനിക്ക് കൊടുക്കാമായിരുന്നില്ലേ? ഞാൻ ഈ ചായ കൊടുക്കാതെ, അയാളൊരു ചായ കുടിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ എന്തൊരു നികൃഷ്ടനായ പാപിയാ. അയാൾ മരിച്ച അയാളുടെ ജീവൻ എൻ്റെയല്ലേ, എൻ്റെ ഇറ്റ് ഇസ് അപ്പോൺ മൈ റെസ്പോൺസിബിലിറ്റി. ഐ എം ഗോയിങ് ടു സീ ദാറ്റ് യുനോ, ഒരു ടോർമെൻറ്റിങ് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആ ദുരന്തം മാറുമോ? അയാൾ മരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ചായ കൊടുത്തിരുന്നെങ്കിൽ അയാൾ ജീവിച്ചേനെ, ഇല്ലെങ്കിൽ അയാൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇവൻ സൈക്കിള് വലിച്ച് കളഞ്ഞിട്ട് ഈ വാസ് റണ്ണിങ് ഓടിച്ചെന്ന് ഈ പ്രായമുള്ള മനുഷ്യനെ വലിച്ച് പൊക്കിയെടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ ഓവർ കോട്ട് എടുത്തിട്ട് അങ്ങ് പുതപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മാവാ എന്നോട് ക്ഷമിക്കണം, ഇതാ ചായക്കാശെന്ന് പറഞ്ഞു അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന മുഴുവൻ പൈസ എടുത്ത് കൊടുത്തു. കമോൺ, വന്ന് ചായ കുടിക്ക, ഇല്ലെങ്കിൽ അയാൾ മരിച്ചു പോയനെ. ഈ യുവാവിൻ്റെ മനസ്സിൽ ചായക്കാശ് കൊടുക്കാതെ അയാളെ പറഞ്ഞു വിട്ടപ്പോൾ എന്ത് തോന്നി? അതാണ് സുവിശേഷം പറയാതെ ഓരോരുത്തരെ പറഞ്ഞു വിടുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. കാരണം നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ മറ്റേ വൃദ്ധൻ, ഒരുപക്ഷെ അയാളുടെ ശാരീരിക ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഞാനും നിങ്ങളും സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ പുറത്ത് കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവരാണ്, വലിയ കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്ന ആളുകളൊക്കെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ വയ്യാത്ത, നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കുവാനില്ലാതെ പട്ടിണി കിടക്കുന്ന, നരകത്തിലേക്ക് പിശാച് വലിച്ചുകൊണ്ട് പോകുന്ന ജനങ്ങളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അവർക്ക് ചായക്കാശ് കൊടുക്കാൻ മുതലാളി വരേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് അടുത്ത വർഷം ഞങ്ങളൊരു ക്രൂസൈഡ് വെച്ചിട്ടുണ്ട്, അന്നേരം ബാ ബ്രദർ, അതിനല്ല. നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റും, നിങ്ങൾക്കേ രക്ഷിക്കാൻ പറ്റുള്ളൂ.
നിങ്ങളുടെ അനാസ്ഥ കൊണ്ടൊരാൾ നരകത്തിൽ പോയാൽ എന്തിനാ പിന്നെ നിങ്ങൾ ജീവിക്കുന്നേ? അതാണ് പോൾ പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം എന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിലെ ഒരു പ്രധാന വാക്ക് നമുക്കറിയാം. യെശയ്യാവ് പറയുന്ന ഒരു വാക്ക് എന്താണ്? എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള മനുഷ്യൻ. എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്ന വോ വൺ ടു മീ ഐ എം അൺഡാൺ എന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ, യെശയ്യാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സറാഫുകൾ പാടി, സറാഫുകൾക്ക് പോലും ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ പറ്റുന്നത്, ഇതാണ് അവിടുത്തെ പശ്ചാത്തലം. സറാഫുകൾ രണ്ടുകൊണ്ടും കണ്ണ് മറയ്ക്കുന്നു, രണ്ടുകൊണ്ട് ദേഹം മറയ്ക്കുന്നു, രണ്ടുകൊണ്ട് പറഞ്ഞിട്ട് പറയുകയാണ് സൈന്യങ്ങളുടെ യഹോവ എത്ര പരിശുദ്ധൻ, അവൻ്റെ മുമ്പിൽ നമുക്ക് അവനെ നോക്കാൻ പോലും പറ്റുന്നില്ല, കാര്യം കണ്ണ് മറച്ചാണ് അവർ നോക്കുന്നത് പോലും, അവൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റുന്നില്ല, അവൻ്റെ സന്നിധി നിൽക്കാൻ പറ്റുന്നില്ല, ഇവൻ എത്ര പരിശുദ്ധനാണ് എന്ന് സറാഫുകൾ, ചെറിയ ആളുകളല്ല, ദ സ്ട്രോങ് ബീയിങ്സ്, വെൻ ദേ വർ സ്പീക്കിംഗ് വാട്ട് ഹാപ്പൻസ്, ദ ത്രഷോൾഡ് ഓഫ് ദ ടെമ്പിൾ വാസ് ഷേക്കിംഗ്, ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അത്രയ്ക്കും ശക്തരായ സറാഫുകൾക്ക് പോലും ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ യെശയ്യാവ് ചോദിക്കുന്ന ചോദ്യം, അയ്യോ ഞാനുണ്ടോന്നാ, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടല്ലോ, ഇനി ഞാനുണ്ടോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? വോ വൺ ടു മീ ഐ എം അൺഡൺ, ഞാൻ നശിച്ചു എന്ന് പറയുന്നത് ഐ എം അൺഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കത്തിക്കരിഞ്ഞു പോയെന്നാ പറയുന്നത്, എൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല എന്നെനിക്ക് തോന്നുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഇതാണ് വോ അൺ ടു മീ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, സെയിം വേർഡാണ് പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടോ, എന്തിനാണ് ഞാൻ പിന്നെ ജീവിക്കുന്നത്? എൻ്റെ എക്സിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എപ്പോൾ മാത്രമാണെന്നറിയാമോ? വെൻ ഐ പ്രീച്ച് ഗോസ്പൽ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഐ ഫീൽ there is no meaning for my life, I feel I am dead. ഞാൻ മരിച്ചിരുന്നെങ്കിൽ, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് ഭൂമിയിൽ ജീവിക്കണം? Maybe you are a successful person in every way, but if you do not preach gospel, you are a failure, you are a disaster. It's not just a failure, you are a disaster. നമ്മൾ ഒരു ദുരന്തമാണ്. If we do not preach gospel, നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നമ്മൾ ലോകത്തിന് ഒരു ദുരന്തമാണ്. Because that is the only purpose God has put you here. ഞാൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ, ഈ വൃദ്ധൻ നരകത്തിലേക്ക് വേച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ദൈവം തൻ്റെ പുത്രനായ യേശുവിനോട് പറഞ്ഞു, നോക്ക് സാജുവിനെ നോക്ക്, അവൻ നരകത്തിലേക്ക് പോകുന്ന കണ്ടില്ലേ? നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ നരകത്തിലേക്ക് പോകാൻ പാടില്ല, നീ ഇറങ്ങിച്ചെല്ല്. അത് കേട്ടാണ് പുത്രൻ ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നിട്ട് വെറുതെ വിടുവിച്ചുകൊണ്ട് പോരാനൊന്നും പറ്റുമായിരുന്നില്ല, കാരണം കർത്താവ് നോക്കിയപ്പോൾ എൻ്റെ കാലിൽ കിടക്കുന്ന ചങ്ങല പാതാളം വരെ നീളുന്നതാണ്, ഞാൻ എന്നെ തന്നെ പാതാളത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്, വിറ്റതാണ്, അല്ലാതെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയതല്ല. പലപ്പോഴും ആളുകൾ ചോദിക്കും, സാത്താൻ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമോ? സാത്താൻ പിടിച്ചു പറിച്ചുകൊണ്ട് പോയതല്ലല്ലോ, ഞാൻ എന്നെ തന്നെ കൊടുത്തതാണ്. ഐ സോൾഡ് മൈസെൽഫ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പിശാചി പിടിച്ചുകൊണ്ട് പോയതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സംഭവിച്ചത്? വെൻ യു കമ്മിറ്റ് എ സിൻ, ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ ആൻഡ് യു ആർ സെല്ലിങ് യുവർ സെൽഫ് ടു സൈറ്റൻ, മീ ആൻഡ് യു, എവറിബഡി. അതുകൊണ്ടാണ് ന്യായമായിട്ട് കർത്താവ് പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വാങ്ങിക്കുന്നത്. കാരണം പിശാചി പിടിച്ചു പറിച്ചുകൊണ്ട് പോയതായിരുന്നെങ്കിൽ കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ വിറ്റതുകൊണ്ട്, എൻ്റെ മോന് അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞ് ഇഫ് മൈ സൺ ഈസ് സെല്ലിങ് ഹിംസെൽഫ് ഫോർ $1 million, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പോയി യുദ്ധം ചെയ്തു വേണമെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ $1 million വാങ്ങിച്ചുകൊണ്ട് അവനെ തന്നെ വിറ്റാൽ, അവനെ എനിക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ അവനെ എനിക്ക് റിഡീം ചെയ്യണമെങ്കിൽ, ഇഫ് ഐ എം റൈച്ചസ് ഐ നീഡ് ടു പേ ദാറ്റ് മണി, അല്ലെങ്കിൽ കർത്താവിനെ ക്രൂശിൽ മരിക്കേണ്ടി വരത്തില്ലായിരുന്നു. യു നോ വൈ ജീസസ് ഹാഡ് ടു ഡൈ ഓൺ എ ക്രോസ്? ബിക്കോസ് ഐ സോൾഡ് മൈസെൽഫ് ടു സൈറ്റൻ. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, വൈ കർത്താവിനെ പിശാചിനെ അങ്ങ് തോപ്പിച്ച പോലെ? നോ, ബിക്കോസ് ഐ സോൾഡ് മൈസെൽഫ്.
ആൻഡ് യേശു വന്നപ്പോൾ മനസ്സിലായി പാതാളത്തിലാണ് ഇതിൻ്റെ കെട്ട്. ആ കെട്ടഴിക്കണമെങ്കിൽ അവന് പാതാളത്തിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണമായിരുന്നു. അതുകൊണ്ടാണ് മരണത്തിൻ്റെ വാതിലിലൂടെ യേശു പാതാളത്തിൽ ചെന്ന് എന്നെ ബന്ധിച്ചിരുന്ന ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് എന്നെ രക്ഷിച്ചത്. ആൻഡ് ഹീ ഡൈഡ്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ദാറ്റ് ഇസ് ദ ലവ് ഓഫ് ജീസസ്. ദ ലവ് ഓഫ് ജീസസ് കൺസ്ട്രെയിൻസ് മീ. ആൻഡ് നൗ ഹി ഹാസ് ഫിൽഡ് ദാറ്റ് ലവ് ഇൻ മൈ ഹാർട്ട്. ആ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് ദൈവം നിറച്ചിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? When I see people like me, എന്നെ പോലെ തന്നെ നരകത്തിലേക്ക് പോകുന്ന ഓരോരുത്തരെ കാണുമ്പോഴും യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അതേ സ്പീഡിൽ ഞാൻ ഇറങ്ങിച്ചെല്ലണം. ബിക്കോസ് ഐ നീഡ് ടു റിഡീം ദം. ദ ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിൻസ് മീ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ട് എന്ത് ആരാധനയാണുള്ളത്? ഈ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്ത് ക്രിസ്തീയ ജീവിതമാണുള്ളത്? ഈ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആവുള്ളത്? പ്രിയം, ഐ ജസ്റ്റ് ആസ്ക് യു, ഐ കാൻ ജസ്റ്റ് ഗിവ് യുവർ സെൽഫ് ടു ദ ലോർഡ് ആൻഡ് സേ, ലോർഡ്, ഐ വുഡ് ലവ് പീപ്പിൾ ആസ് യു ലവ് മീ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കുന്നതിന് എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. പക്ഷെ അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാവിനെ കാണുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉടക്കി വലിക്കുന്ന ഒരു ഉൾവലിവ്, ഒരു മുറിവ് അതുണ്ടോ? ദൈവം വെച്ചിട്ടുണ്ട്. ഏത് വിശ്വാസിയുടെയും മനസ്സിൽ ദൈവം വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ അവഗണിക്കാം, അല്ലെങ്കിൽ അതിനെ തല്ലിക്കെടുത്താം. ഇതൊരു ഒരു ഫയറാണ്. ദ പാഷൻ ഫോർ സോൾ ഈസ് എ ഫയർ. നമ്മളത് ഊതിക്കെടുത്തുകയും ചെയ്യാം, ഊതിത്തെളിക്കുകയും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം കോരി ഒഴിക്കുന്നത് പോലെ ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് സുഖങ്ങളും സൗകര്യങ്ങളും പണവും കസേരയും പല പല കാര്യങ്ങളും നമുക്ക് കൊണ്ടുവെക്കാം. ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ബട്ട് ദ ക്വസ്റ്റ്യൻ, ദ ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിൻസ് മീ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ നരകത്തിലേക്ക് പോയപ്പോൾ ഓടിയിറങ്ങി വന്ന യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും മനസ്സിലുണ്ടാകത്തില്ല. ഇറ്റ്സ് എ ലോങ് തിങ് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ജസ്റ്റ് വോണ്ട് ടു സേ സംതിങ് അബൌട്ട് ഇറ്റ്. ഇത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ചർച്ചിന്. അതുകൊണ്ട് ഈച്ച് പേഴ്സൺ, അത് എല്ലാ വ്യക്തികളും, ഒരാളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് കർത്താവിനോട് സംസാരിച്ചത്, യു ആസ്ക് പീപ്പിൾ ടു സാച്ചുറേറ്റ് ദ സിറ്റി, ദ ടൗൺ, ദ കൺട്രി വിത്ത് ഗാസ്പൽ. സാച്ചുറേറ്റ്, സാച്ചുറേറ്റ് ചെയ്യാൻ കർത്താവിൻ്റെ ഒരു ഒരു കൽപ്പനയായിട്ട് എന്നോട് പറഞ്ഞു കർത്താവ് പറഞ്ഞൊരു കാര്യം. ഞാനിപ്പം എന്താണ്, ഞാൻ അതിൻ്റെ പേരിലൊരു ഉപദേശം ഒന്നും ഉണ്ടാക്കുകയൊന്നുമല്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ വേദോസപരമല്ലാത്ത ഒരു കാര്യം ഞാൻ പറയത്തില്ല. നിങ്ങൾക്കറിയാം, ദ ബൈബിൾ സെയ്സ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്. എല്ലായിടത്തും എല്ലാവരും, അതാണ് സാച്ചുറേഷൻ. എല്ലായിടത്തും എല്ലാവരും, അത് ഇന്ത്യയിലും ബർമയിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഭൂട്ടാനിലും ഖത്തറിലും ദുബായിലും സൗദി അറേബ്യയിലും ആഫ്രിക്കയിലും എല്ലായിടത്തും. അതേ ഒരാളെ കൊണ്ടൊന്നുമല്ല, സാജുവിനെ കൊണ്ടൊന്നുമല്ല ദൈവം ഉദ്ദേശിക്കുന്നു. ഡോണ്ട് തിങ്ക് ദാറ്റ് എലൈജ ചിന്തിച്ചതുപോലെ എന്നെ കൊണ്ട് കർത്താവ് എല്ലാം ചെയ്യുന്നു. എനിക്കങ്ങനെ ചിന്തയൊന്നുമില്ല. എലൈജ പറഞ്ഞ് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞ് നിൻ്റെ എടുത്തിട്ട് തന്നെ 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഐ നോ ഗോഡ് ഹാസ് പ്രിസേർവ്ഡ് പീപ്പിൾ ഫോർ ഹിം, ബട്ട് വി നീഡ് ടു സീ ദാറ്റ് വി ആർ സാച്ചുറേറ്റിംഗ്. എല്ലായിടത്തും എല്ലാവരും. ഐ വാസ് ഷെയറിങ് ഇറ്റ് വിത്ത് മെനി പീപ്പിൾ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ മൈ ഡിസൈപ്പിൾസ്, മൈ മിഷൻ മിഷനറീസ്. ഞാൻ പറഞ്ഞ പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യമാണ്, ഫോർ മെനി ഇയേഴ്സ് ഇവാഞ്ചലിസത്തിൻ്റെ എംഫസിസ് സഭകളിൽ കുറഞ്ഞു 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 വരികയാണ്. എവ്രിവെയർ, എവ്രിവെയർ.
ഞാൻ വിശ്വാസി വരുന്ന സമയത്ത് എവറി സൺഡേ ആഫ്റ്റർനൂൺ ഞങ്ങൾ എവിടെയെങ്കിലും പരസ്യങ്ങൾ നടത്തും. എവറി സൺഡേ ആഫ്റ്റർനൂൺ മൺഡേസിൽ വെൻ ഐ വാസ് എ ടീനേജ് ബോയ് ഐ യൂസ് ടു ടോക്ക് ടു ദ ചിൽഡ്രൻ സ്റ്റുഡൻസ് ഐ വാസ് കണ്ടക്ടിങ് മീറ്റിംഗ്സ് ആൻഡ് ഷെയറിങ് ഗോസ്പൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ട്രാക്സ് സാറ്റർഡേ അന്ന് സൈക്കിളാണല്ലോ സൈക്കിളും എടുത്തുകൊണ്ട് ഒരു ദിവസം 10, 12, 13, 15 സ്ഥലങ്ങളിൽ അരമണിക്കൂർ വെച്ച് പരസ്യവും നടത്താൻ ഞാൻ പോയിട്ടുണ്ട് എവറി സാറ്റർഡേ. അതുകൂടാതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ കൂട്ടിക്കൊണ്ട് ഐ വാസ് ട്രാവലിങ് പാഷൻ എൻ്റെ മാത്രം പാഷനൊന്നുമല്ല അന്ന് എല്ലാ സഭയിലും ഇതൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ ഞാനിപ്പം ഏത് സഭയിലും എല്ലായിടത്തും എന്തായിരുന്നു സംഹവ് വി നീഡ് ടു സീ ദാറ്റ് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയാലും ആ വില്ലേജിലെ മുഴുവൻ വീടുകളും പ്ലാൻ ചെയ്ത് കയറി ഇറങ്ങുമായിരുന്നു പണ്ടാളുകൾ. മാപ്പ് വരച്ച് ഞാൻ മധ്യപ്രദേശിൽ ദമോയി ചെന്ന സമയത്ത് ഞങ്ങൾ ചെയ്തത് 20,000 വീടുകളുണ്ട് ദമോ മധ്യപ്രദേശിലെ ദമോയിലെ ടൗണിൽ 20,000 ഹൗസസ്. 20,000 വീടിൻ്റെയും മാപ്പ് വരച്ചിട്ട് മാപ്പിൽ അത് അടയാളപ്പെടുത്തിയിട്ട് കയറിയ വീടുകൾ ടിക്ക് ചെയ്ത് ഓരോ സ്ട്രീറ്റും ഞങ്ങൾ 3 times കയറി ഇറങ്ങി 3 times ഗിവിങ് ട്രാക്സ്. ചിലർത്തൊന്ന് ഓടിച്ചു വിട്ടു ഇറക്കി വിട്ടു എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ബട്ട് വി ആർ ഡൂയിങ് ഇറ്റ്. പക്ഷേ ആ സീൽ വൈ ദാറ്റ്സ് എ കമാൻഡ്മെൻറ്റ്. വാട്ട് ഈസ് എ കമാൻഡ്മെൻറ്റ്? എല്ലായിടത്തും എല്ലാവരും സാച്ചുറേറ്റ് ഗോസ്പൽ ഇൻ ദ ടൗൺ സിറ്റി കൺട്രി. ഐ സെഡ് ഇറ്റ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു 5 years ആയിട്ട് ആഫ്രിക്കയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം ഞാനിപ്പോൾ ആഫ്രിക്കയിലാണ്. ഇന്ത്യയിലുള്ളതിൻ്റെ പല മടങ്ങ് സമയം ഞാൻ ആഫ്രിക്കയിലാണ്. ഓൾമോസ്റ്റ് പാസ്റ്റർ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഈവൻ ഐ ഹാവ് എ റിസർച്ച്.